അങ്ങനെ ഒത്തിരി നടത്തുന്ന പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനോടു നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂർ മലയാളി ഭാരത്ത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് ചർച്ചിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എല്ലാവരും കൂടി മലയാറ്റൊരു കുരിശുമുടിയിലേക്ക് തീർത്ഥയാത്ര പോന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാവരും ഒത്തുകൂടിയിടത്ത് നിന്നാണ് ഈ ഒരു തീർത്ഥയാത്ര ആരംഭിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന എല്ലാ വിശ്വാസികളും ഈ മലയാളി ഭാരത്തുള്ള സെന്റ് തോമസ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ അർപ്പിച്ച് വിശ്രമിച്ചതിനു ശേഷമാണ് കുരിശുമുടിയിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അബേഡിന് ദുബായിൽ ജോലി കിട്ടിയപ്പോൾ നേർച്ച നേർന്നതാണ് മലയാറ്റൂർമല കയറാമെന്നുള്ളത് എല്ലാ വർഷവും വെക്കേഷന് വരുമ്പോഴത്തേക്കും മലയാറ്റൂർ പോകണം എന്ന് വിചാരിക്കും പക്ഷെ പല പല സിറ്റുവേഷൻസും തടസ്സങ്ങളും വരുന്നത് കൊണ്ട് അത് നടന്നില്ലായിരുന്നു ചിലപ്പോൾ ഇങ്ങനെയൊരു മലയാറ്റൂർ മല കയറാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയായിരിക്കാം ഇത്രയും നാളും അത് പല തടസ്സങ്ങളായിട്ട് വന്നതെന്ന് നമുക്കിപ്പോൾ തോന്നുവാണ് ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാം കൂടെ ഏറ്റവും ഒരു ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം നമ്മൾ പോകുമ്പോൾ കൊച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ചിട്ട് അമ്പത് ദിവസം ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു മലയാറ്റൂർ പോകാമെന്ന് ഉള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്കും രണ്ടഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു കാരണം പോണോ വേണ്ടയോ വേറെ ഒന്നുകൊണ്ടല്ല ചെറിയ പിള്ളേരാണ് എല്ലാവരും പിള്ളേരെല്ലാവരും മല കയറുമോ ഇടയ്ക്ക് വെച്ച് ടയേർഡ് ആകുമോ ഞാനാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയും ദിവസമായു ഇത്രയും വലിയൊരു ഹെക്ടിക്കിത് മല കയറാനുള്ള ോഗ്യം ഉണ്ടാവുമോ പിന്നെ രണ്ടും കൽപ്പിച്ച് മുത്തപ്പനെ വിളിച്ച് നമ്മൾ നമ്മുടെ മല കയറാൻ തുടങ്ങി അടിവാരത്തുനിന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തിരികൾ ഇങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കടകളിലും തിരി കിട്ടും പിന്നെ ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും വഴിയിലൂടെ എല്ലാം തിരികൾ വിറ്റോണ്ടാണ് നടക്കുന്നത് അപ്പം മൊത്തം പതിനാല് സ്ഥലങ്ങളാണ് ഉള്ളത് ഈ വഴിയെല്ലാം യേശു അനുഭവിച്ച യാതനകളും ആ ഒരു കുരിശിൻ്റെ വഴി കാണിക്കുന്ന അതേ ഒരു രീതിയിലാണിത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥാനത്തും നമ്മൾ വന്ന് പ്രാർത്ഥിച്ച് എത്തിച്ചിട്ടാട്ടോ നമ്മൾ മുന്നോട്ട് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര തുടങ്ങാൻ നേരം ആ നമ്മൾക്ക് ഏറ്റവും ടെൻഷൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു അവരെങ്ങനെയായിരിക്കും ഇടയ്ക്ക് വെച്ച് മതി നിർത്താൻ വീട്ടിൽ പോകാമെന്ന് വല്ലതും പറയുമെന്ന് പക്ഷേ വലിയവരെയൊക്കെ കൂടുതൽ അവരാണ് ആദ്യം മലകയറി മുകളിലെത്തിയത് ബാക്കി നമ്മൾ എന്ത് പറയുന്നത് പാപ്പയും മമ്മിയും ആണെങ്കിലും ഞാനൊക്കെ ആണെങ്കിലും ശരിക്കും ടയേർഡായായിരുന്നു നമ്മൾ പതുക്കെ പതുക്കെയാണ് കയറി വന്നത് പിന്നെ എത്താറായിപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കുനിന്ന് നമുക്ക് ടാപ്പ് പ്പിയിൽ നല്ല വെള്ളം കുടിവെള്ളമൊക്കെ ഉണ്ട് മുഖമൊക്കെ കഴുകിയൊക്കെയാണ് വന്നത് പക്ഷേ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ഉപ്പ് സോഡ ഒക്കെ കുടിച്ചു ഒരു എനർജിയായി കാരണം നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രാത്രി പത്ത് മണിക്കാട്ടോ നമ്മൾ മല കയറാൻ തുടങ്ങിയത് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മുകളിലെത്തി ശരിക്കും മോളിലോട്ട് എത്തുന്ന ആ ലാസ്റ്റ് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഫുൾ കുരിശുകൾ കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാദാ ഒരു മനുഷ്യനായിട്ട് ചുമ്മാ കൈ വീശി ആ മല കയറാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നെന്ന് അറിയോ അപ്പോ അത്രയും വലിയ ഭാരമുള്ള മരക്കുരിശുമേന്തി ഈ പാറയുടെ മുകളിലൂടെ അതെല്ലാം കൊണ്ടുവന്ന ആൾക്കാരത് സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസമാണ് ആൾക്കാർക്ക് ഉള്ളതെന്നാണ് നമുക്കതിന്ന് മനസ്സിലാവുക പിന്നെ ഇത് ഒരു ക്രിസ്ത്യൻ ദേവാലയ ആണെങ്കിൽ കൂടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നത് നമ്മൾ കണ്ടായിരുന്നു അപ്പം മുത്തപ്പൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും വേണ്ടത് ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു എന്താ പറയുക ഡിവോഷണൽ പ്രൊമോഷണൽ വീഡിയോ അല്ല പക്ഷേ നമ്മളുടെ ഒരു വിശ്വാസം നമ്മുടെ ഒരു ആരാധനയാണ് ഇതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പിന്നെ ആനകുത്തിയ പള്ളി എന്ന് പറയുന്ന ഒരു ഭാഗം ഓട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഇത് നേരത്തെ നമുക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് കാണാമായിരുന്നു ഇപ്പോൾ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒത്തിരി റിനോവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ആ വഴി താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ തോമസ് ലിഹയ്ക്ക് ദാഹിച്ചപ്പോൾ പാറമേലടിക്കാൻ ദൈവം അരിലപ്പാട് കൊടുക്കും അതിനനുസരിച്ച് ആ പാറയിലടിച്ചപ്പോൾ വന്ന ഒരു ഉറവയാണ് ഇപ്പോൾ അവിടെ കിണറായിട്ട് തേരുന്നത് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്ന എല്ലാവരും ആ കിണറ്റിൽ വെള്ളം എടുത്ത് കുടിക്കുകയും അതുപോലെ തന്നെ ആ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും ഈ പൊന്നും കുരിശിൻ്റെ മുന്നേ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് കിട്ടുന്നത് കാരണം എന്തെന്നില്ലാത്ത മനസ്സിനൊരു കുളിർമയാണ് നമുക്കുണ്ടാവുക പിന്നെ നമ്മുടെ തോമസ് ലീഹ ഇവിടെ വന്ന് തോമസ്ലേഹയുടെ പാദമുദ്ര പതിച്ച ആ ഒരു പാറയാണ് ഇതുപോലെ ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതിനകത്ത് ആ ഒരു ഷേപ്പ് ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ ഒരു വിശ്വാസം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്ന ഓരോ പടികളിലും നമ്മൾ തിരി കത്തിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ പൊന്നുംകുരിശിൻ്റെ അവിടെ തിരിയില്ല വിളക്ക് കത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ മലയിലുള്ള വരയാടുകളെല്ലാം താഴെ ഇറങ്ങി ചെന്ന് ഒത്തിരി ബഹളം ഉണ്ടാക്കുമായിരുന്നു എന്ന് അപ്പോൾ അത് കേട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളും വിശ്വാസികളും മുകളിൽ കയറി വന്ന് തിരികത്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ മലബുകളിൽ നിന്ന് നമുക്ക് ഫുൾ മലയാറ്റൂർ ടൗണും അങ്കമാലിയും എയർപോർട്ടും എല്ലാം കാണാം കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ എല്ലാ പ്രാർത്ഥനകളോടും സന്തോഷത്തോടും കൂടെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈക്കും കമൻസും എല്ലാം നമുക്ക് തരണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു